ം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് മുടിക്ക് തീരെ കട്ടിയില്ലെങ്കിൽ കട്ടി കൂടുതലായിട്ട് തോന്നിക്കുന്ന ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇത് നമുക്ക് പെർമനന്റ് ഒന്നല്ല പക്ഷെ എന്തെങ്കിലും ഒക്കെ പെട്ടെന്ന് നമ്മൾ നാളെ ഒരു കല്യാണം ഉണ്ട് അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് മുടിയൊക്കെ ഒന്ന് അടിപൊളി സ്റ്റൈൽ ആക്കണം എന്ന് തോന്നുകയാണിച്ചെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പം നമ്മുടെ എന്റെ ഹെയർ ഇപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്തോ ചെയ്തിട്ടുണ്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇങ്ങനെയാണോ ചെറിയ ആരും വിശ്വസിക്കില്ല കണ്ടു കഴിഞ്ഞാൽ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എന്തോ ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുകയുള്ളൂ അപ്പം അങ്ങനെ അടക്കം തോന്നിക്കുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഭയങ്കര സിമ്പിളാണ് നമ്മൾ കുറച്ച് നേരം ഒന്ന് എന്താ പറയുക കുറച്ച് നേരം അതിനു വേണ്ടി ഒന്ന് മാറ്റി വെച്ചാൽ മതി അപ്പം തലേ ദിവസമാണ് ഇത് ചെയ്യേണ്ടത് തലേ ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം ഇത് ഇതിങ്ങനെ ആക്കുകയാണെച്ചെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടൈം അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും കുറച്ചും നല്ല പെർഫെക്ഷനും ഉണ്ടാവും കേട്ടോ അപ്പം അല്ല നമുക്കിപ്പോൾ തലേ ദിവസം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് രാവിലെ നേരത്തെ എന്നിട്ട് കുളിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അഴിച്ചിട്ടാലും നമുക്ക് അടിപൊളിയിട്ട് കെടുക്കും അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ കാണിച്ചാലോട്ടോ വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് ഒന്ന് ഇത്തിരി ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് മുടിയില്ലാത്തവർക്ക് മുടി കുറച്ച് കൂടുതൽ തോന്നിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അതിന് വേണ്ടി നമ്മൾ എന്ത് റിസ്ക് വേണമെങ്കിലും എടുക്കുമല്ലോ ഞാൻ പ്രത്യേകിച്ചിട്ടോ എൻ്റെ മുടി തീരെ കട്ടിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പോകാന്ന് പറഞ്ഞാൽ ഇത്ര ടെൻഷനുള്ള കാര്യം വേറെയല്ല വേറെ എല്ലാം ആണെങ്കിൽ കൂടിയിട്ടും മുടിയുടെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അത് അടിപൊളിയായിട്ട് ഞാൻ പരിഹരിക്കാനുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഭയങ്കര സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാ ചെയ്തു നോക്കി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് അന്നത്തെ ദിവസം പൊളിയാണ് അപ്പോൾ നമ്മളോട് എല്ലാവരും ചോദിക്കും ഹെയറിൽ എന്തെങ്കിലും ചെയ്തുണ്ടാന്നൊക്കെ ചോദിക്കോട്ടോ പിന്നെ നല്ലൊരു കട്ടിങ് തോന്നിക്കും നമുക്ക് എങ്ങനെ വേണമെങ്കിലും കിട്ടും ചെയ്യാം അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിട്ട് വരാം ഇതാണ് എൻ്റെ മുടിയുടെ ഇപ്പത്തെ അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യുക നന്നായി വാഷ് ചെയ്തിട്ട് ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് കോംബ് ചെയ്തിട്ട് നമ്മുടെ മുടിയുടെ വല്ല ജടയോ കെട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കളയണം കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ നമ്മൾ ഏത് ഭാഗത്തേക്കാണോ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാർട്ടീഷൻ എടുക്കുക അതിന് ശേഷം വീണ്ടും രണ്ട് സൈഡിലേക്ക് ഇട്ടിട്ട് മുടി വീണ്ടും നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ കോമ്പ് ചെയ്തിട്ട് ചെട തീരെ ഇല്ലാത്ത രീതിയിൽ ആക്കി കൊടുക്കണം അപ്പൊ നന്നായിട്ട് കോമ്പ് ചെയ്യാം അപ്പോൾ അതേ എന്റെ മുടി കണ്ടില്ലേ അവസ്ഥ അപ്പം അതിന് ശേഷം ഞാനിതേ ഇതുപോലെ ഒരു ചെറിയ ഭാഗം മുടിയുടെ എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് മുടഞ്ഞ് കൊടുക്കുക ഇതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ട്രിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ചെറുതായിട്ട് മുടഞ്ഞു കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഞാനിതേ മുടയണ പോലെ മുടഞ്ഞു കൊടുക്കുക പിന്നെ ഈ വീഡിയോ ഫുള്ള് കാണുക ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുള്ളൂ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിയുടെ ആദ്യത്തെ അവസ്ഥ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആകെ ഇങ്ങനെ ഒരു അവിടി ഇവിടെയൊക്കെ വളർന്ന് എടുക്കുകയാണ് കറക്റ്റായിട്ട് കട്ടൊന്നും ചെയ്യാത്തതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് പിന്നെ ഉള്ള് ഭയങ്കര കുറവാണ് അപ്പം നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ തലേ ദിവസം ആണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യേണ്ടത് തലേ ദിവസം രാത്രി ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ദൂരി കഴിഞ്ഞാൽ പൊള്ളിയായിരിക്കും മുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഓ എൻ്റെ മുടി തന്നെയാണോ ഇങ്ങനെ ആയിട്ടുള്ളത് എൻ്റെ അത്രയും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കല്യാണങ്ങളും ഫംഗ്ഷനും ഒക്കെ നമുക്ക് ടൈമുള്ള ടൈം ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഞാനിത് നമ്മളിത് മെയിനായിട്ട് തുമ്പത്ത് വരെ ചെയ്യണം എന്നിട്ട് കുറച്ച് ചെയ്തിട്ടുണ്ട് ശേഷം ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കാരണം അത് ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതേ വീണ്ടും അതേപോലെ തന്നെ കുറച്ച് മുടി അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള എടുത്തിട്ട് വീണ്ടും നമ്മൾ അതേപോലെ തന്നെ മുടഞ്ഞു കൊടുക്കാം പിന്നെ ഞാൻ ഇത് ചെറിയ കുറച്ച് മുടി ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ കഷ്ണം അവിടെ തന്നെ വെച്ചത് അതിന് ശേഷം നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും ഇതേപോലെ നമ്മൾ നന്നായിട്ട് മുടഞ്ഞിടണം മുടഞ്ഞിടന്നോട്ടോ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത് നമ്മുടെ മുടി തന്നെയാണെന്ന് അപ്പോൾ ഇത് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് നമ്മൾ ഫങ്ഷന് പോകണമുണ്ടെങ്കിൽ തലേ ദിവസമാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തിട്ട് കെട്ടിവെച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് ഫങ്ഷന് പോകുമ്പോൾ അഴിച്ചാൽ മതി നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എന്തെങ്കിലും എന്താ ഇതിന് പറയാൻ എനിക്ക് അറിയില്ല അങ്ങനെ കേൾ ചെയ്ത പോലെയൊക്കെ ആയിട്ട് തോന്നിക്കും പിന്നെ നല്ല ഉള്ളുണ്ടായി നല്ല തിക്കുള്ള മുടി പോലെ തോന്നും കേട്ടോ അതാണിതിൻ്റെ മെയിനായിട്ട് കാരണം അപ്പം നമുക്ക് ഏത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും അപ്പം നമ്മുടെ ഹെയറിൽ ചെയ്യാനായിട്ട് പറ്റും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനിപ്പോൾ അത് തലേ ദിവസം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് രാവിലെ നേരത്തെ ഇനിച്ചിട്ട് മുടി വാഷ് ചെയ്തിട്ട് ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെക്കണം മൂന്ന് മണിക്കൂർ വെച്ചാൽ മതി ഇപ്പം നമ്മൾ തലേ ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം ചെയ്യുകയാണെങ്കിൽ ായിട്ടുള്ളതിന്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് നമ്മൾ എപ്പോഴാണോ നമ്മളുടെ ഹെയർ വാഷ് ചെയ്യുന്നത് അതുവരെ അത് അങ്ങനെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ മുടഞ്ഞിടുക കണ്ടില്ലേ ഞാനിപ്പോൾ മേളും അടിയിലായിട്ട് ഓരോ റബ്ബർ ഇട്ടിട്ടുണ്ട് അടിയിലിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടഞ്ഞത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉറങ്ങുകയാണല്ലോ പിന്നെ ഞാൻ ഞാനിങ്ങനെ എനിക്കൊരു നമ്മുടെ ഒരു ഇതിനനുസരിച്ച് ഞാൻ മേളും ഒരു റബ്ബർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇത് മുടഞ്ഞിട്ടിട്ട് ഇപ്പം ഇതാണ് എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇനി നമ്മളിതൊക്കെ അഴിച്ചു കൊടുക്കാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് കറക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അപ്പോഴേ ഇത് ഞാൻ വീണ്ടും ചെറുതായിട്ട് മുടഞ്ഞിട്ട് നമ്മൾ അഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അഴിക്കുമ്പോൾ കെട്ട് വരാതെ നമ്മൾ അഴിക്കണം കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇത് ഇങ്ങനെ കുറച്ച് ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ഫങ്ഷൻ പൊളിക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ ഹെയർ എല്ലാവരും ചോദിക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് കാരണം അത്രയ്ക്കും പൊളി നമ്മൾ വിശ്വസിക്കില്ല ഇങ്ങനെ ആവും എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വീണ്ടും നമ്മൾ നന്നായിട്ട് അഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എല്ലാതും നന്നായിട്ട് പതുക്കെ അഴിച്ചു കൊടുക്കണം കാരണം കെട്ട് വീണ് കഴിഞ്ഞാൽ നമ്മൾ മുടഞ്ഞതല്ലേ മുടിയുടെ ആ ഭാഗം തന്നെ നാശമായി പോവും അപ്പം അതുകൊണ്ട് പതുക്കനെ അഴിച്ചു കൊടുത്താൽ മതി നമുക്കിപ്പോൾ ഫങ്ഷനൊക്കെ പോകുന്നേക്കാളും നമ്മൾ ഒരുങ്ങാനായിട്ട് നിൽക്കുമല്ലോ അപ്പം നിൽക്കുന്നേക്കാളും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതേ നന്നായിട്ട് അഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം എൻ്റെ എല്ലാ ഭാഗവും അഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുക ഇന്നതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ എന്നിട്ട് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ ഒന്ന് തല കുമ്പിട്ടിട്ട് കോംബ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് ഇതുപോലെ ആക്കി കൊടുത്താലും മതി അപ്പോൾ ഇതേ നമ്മുടെ മുടി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി വിശ്വസിക്കേയില്ല ഇതാണോ എൻ്റെ ആദ്യത്തെ മുടി തന്നെയാണെന്ന് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അവസാനം ഇങ്ങനെയാണ് അടിപൊളി ട്രിക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ എടുത്ത് വേനൽ വരെ എല്ലാവർക്കും ചേട്ടാ